ഹലോ ഹായ് 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 നമസ്കാരം. യെസ് സാർ, ബി ബി കഫേയുടെ പുത്തൻ പുതു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഫാൻസിനും ആർമയ്ക്കും എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് രാജേഷ് കേശവ് ആൻഡ് ദിസ് ഇസ് ഗോപിക. യെസ്. സോ നമ്മൾ ഇന്ന് ഇനി വെയിറ്റിംഗ് ഫോർ ലാലേട്ടൻ അല്ലേ? ഇന്നലെ ഭയങ്കര ഗംഭീരമായ ഒരു കിച്ചൺ ഫൈറ്റ്, അടുക്കളയിലെ അടി നമ്മൾ ഇങ്ങനെ കാര്യത്തിൽ കണ്ടിരുന്നു. നല്ലൊരു ബിഗിനിങ്, നല്ലൊരു അടി. അതായത് ഡോക്ടർ രജത്തും പ്രത്യേകിച്ച് ആര്യയും നമ്മുടെ അവിടെയുള്ള എല്ലാ ടീമുകളും ഒരു സൈഡിലുണ്ടായിരുന്നു. ഡോക്ടർ രജത്ത് ഉണ്ട്, പക്ഷെ അവിടെ ഒരു ഒരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഡോക്ടർ രജത്ത് പറഞ്ഞത് വെള്ളം സേവ് ചെയ്യാന്നൊരു ആംഗിൾ വെച്ചിട്ട് പുള്ളി പറയുകയാണ്, എന്താ പറയാ, അത് ഞാൻ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സെയിം കിച്ചന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കും ഡോക്ടർ അത് എല്ലാരും പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാത്തതുപോലെ തോന്നി. അതെ, ഐ മീൻ വെള്ളം സേവ് ചെയ്യാന്നുള്ളത് വളരെ കറക്റ്റാണ്, പക്ഷെ വെള്ളം ആവശ്യമുള്ള കാര്യത്തിന് ഉപയോഗിക്കുകയും വേണമല്ലോ. അതെ അതെ, വീണ അത് പറയുകയും ചെയ്തു. ചേട്ടാ, 4 തവണ ചെറുതായിട്ട് വെള്ളം വെച്ച് കഴുകണേ, ഒറ്റ തവണ നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയാൽ അത് മാറുന്നതേ ഉള്ളൂ. ഫുക്കു എന്നിടയ്ക്ക് എനിക്കൊരു ചരവോ എന്തെങ്കിലും കൊണ്ടു വെച്ചിട്ട് അതിനകത്ത് ഫുൾ എടുത്തിട്ട് എന്തോ തേക്ക് എന്തോ ഒരു എനിക്ക് മനസ്സിലായില്ല. പുള്ളി പറയുകയും ചെയ്തു, ഞാൻ മറ്റേ വാഷ്റൂം ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യപ്പോ എല്ലാരും നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്നെ അവിടെ മാത്രം അങ്ങ് ഇട്ടാ മതി. അപ്പഴാണ് ഫുക്കു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു വീടാകുമ്പോ എല്ലാരും എല്ലാ പണിയും ചെയ്യണം. മെയിൻ ആയിട്ട് എന്ന് പറയാൻ പുള്ളി എപ്പോഴും ഹൈജീനെ പറ്റി സംസാരിക്കുന്ന ഒരാളാണ്. ബയോളജി പഠിച്ചു, അപ്പം ഹൈജീൻ വൃത്തി അത് ഇതെന്ന് സംസാരിക്കുന്ന ഒരാള് പാത്രം അങ്ങനെ കെയർലെസ് ആയി കഴുകിയെന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു വീടാകുമ്പോ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം. അതുമല്ല, നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാരും ഹെൽപ്പ് ചെയ്യും വേണം. പിന്നെ അതോടൊപ്പം തന്നെ പുതിയ പുതിയ ചില കോമ്പിനേഷൻസിൽ ചില അസ്വാരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആര്യയും ആര്യയും സുജുവും തമ്മിൽ ഒരു ആര്യ, എനിക്ക് തോന്നുന്നത് സുജു ആക്ച്വലി മഞ്ജുവിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആര്യ അങ്ങോട്ട് വരികയും ആ ടാസ്ക് എന്തോ ചെയ്യാനുള്ള ജോലിയുടെ ബാക്കി എന്തോ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഹലോ എന്ന് പറഞ്ഞ ഒരു ടേം അല്ലെ, ഹലോ പല ഹലോ ഈ ടോണിന്റെ ഒരു ഡിഫറൻസിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ആര്യ പൊതുവേ ഇപ്പൊ ആരെങ്കിലും ആര്യയുടെ ആര്യക്ക് പറ്റുന്ന രീതിയിൽ അല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഒരാളാണ് സുജോയും. അപ്പം ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഒരു ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു, ഇനി മിക്കവാറും അത് കുറച്ചും കൂടെ ആവാൻ ചാൻസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ആ ലക്ഷറി ബഡ്ജറ്റിന്റെ ടാസ്കാണ്. ഇത്രയും നാളും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അത് കുറച്ച് ഈസി ആയിട്ട് നമ്മുടെ ആ പ്ലാസ്മ ടിവിയുടെ അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ ബിഗ് ബോസ് അത്ര ഈസി ആവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ആ ബാസ്കറ്റ്സ് കൊണ്ട് പോയതും പെട്ടെന്ന് തന്നെ കയ്യിലുള്ള രൂപയിൽ എടുത്തതും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതുമല്ല, ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നു കിട്ടിയതിന് ശേഷം എല്ലാ ലക്ഷറി വെച്ച് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലക്ഷറി ബജറ്റ് തന്നെയാണ്. കുറച്ച് പേർക്ക് മാത്രമാണ് ആ ബാക്കി ഒരു 50 rupees 30 rupees ജിലേബി വാങ്ങിച്ചവരും മൈസൂർ പാക്ക് വാങ്ങിച്ചവരും. കറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഈ ടൈമിൽ ഇപ്പം അവര് ജയിൽ പുള്ളികളാണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് അവർക്കും ഇതിൽ ഭാഗമാകണം. പരോള് കൊടുത്ത് അവരെ കൊണ്ടുവന്നു അല്ലെ, അത് നല്ലതായിട്ട് പരോള് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരോള് കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ട് ഈ സമയത്ത് വേറെ ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, വരിക ടാസ്ക് ചെയ്യാൻ പോകും. ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ നമുക്ക് ശ്രദ്ധിച്ചെടുത്ത് പറയേണ്ടത് ക്യാപ്റ്റൻസിയുടെ കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം ക്യാപ്റ്റൻസി വേണ്ടെന്നൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് ഇട്ട് പോയതിനു ശേഷം ക്യാപ്റ്റന്റെ കപ്പ് തിരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ രജത്തിന്റെ കോട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. ക്യാപ്റ്റനായ രജത്തിന് കൺഗ്രാചുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ രജത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ഒരു ഡയലോഗ്, ബിഗ് ബോസ് എനിക്ക് ആക്ച്വലി എന്താ പറയാ, നോമിനേഷൻ അങ്ങനെ നിന്ന് അതല്ലേ ഹീറോയിസം എന്നോ അല്ലോ, അതല്ലേ ആ ഡയലോഗ് പറഞ്ഞില്ല എങ്കിലും പറയാതെ കൈൻഡ് ഓഫ് ഒരു പറഞ്ഞു അല്ലേ, സാധനങ്ങളുടെ ഒരു സംഭവം അടിച്ചു. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ 5th week ഒരു ബിഗിനിങ് ആകാൻ പോവുകയാണ്. നമ്മുടെ ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡ് ആണ് ഇന്ന്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാരും കാത്തിരിക്കുന്ന ലാലേട്ടൻ എന്തിനെയൊക്കെ പറ്റി സംസാരിക്കും, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ കൊടുക്കേണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുവോ, കൂടുതലായിട്ട് എന്തെങ്കിലും പറയുവോ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ വെയിറ്റിംഗ് അല്ലേ. ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ ആക്ച്വലി നമ്മുടെ ജയിലിന്റെ കേസിൽ ഇവരാരും സീരിയസ് അല്ലാതെ ഇത്തവണയും ലാലേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടും അവർ കറക്റ്റ് ആയിട്ട് അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തില്ല എന്നുള്ള സാധനം ഫോക്കസ് ചെയ്തിട്ട് കൊള്ളായിരുന്നു. ഒരു ആഗ്രഹം, അതായത് എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഉണ്ടാകും ഇത്രയും 2 തവണ പറഞ്ഞിട്ടും അവർ ഇതുവരെ അതൊരു ആഘോഷമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത്. അതുപോലെ പറയുന്നത് മറ്റാരും അല്ല, എന്താ പറയുക, ഇന്ത്യൻ സിനിമയുടെ ഗതിവിസ്മയം മോഹൻലാൽ ആണ് എന്നും കൂടെ കൺസിഡർ ചെയ്യണം. അല്ലേ, നമ്മുടെ ഒരു ഷോയുടെ മെയിൻ ആളും കൂടിയാണ്. അപ്പൊ അതിനെ പറ്റി ലാലേട്ടൻ സംസാരിക്കട്ടെ. പറഞ്ഞ പോലെ നമുക്ക് ഇപ്രാവശ്യം എവിക്ഷനിൽ വന്നിരിക്കുന്ന 6 പേരാണ് ഡോക്ടർ രജത്, പ്രദീപ്, രഘു, ആര്യ, വീണ, തെസ്നിഖാൻ. ഓക്കെ, ഇതിൽ ആരായിരിക്കും പോവാ, എന്തായിരിക്കും, ഇതിൽ ആരൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ എപ്പോഴത്തെയും പോലെ സാറ്റർഡേ ആണ്, 9 PM ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ്, നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ബിഗ് ബോസ് പ്ലസ് സാറ്റർഡേ സൺഡേ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു റിമൈൻഡർ തന്നതാണ്.
അതോടൊപ്പം തന്നെ നാളെ ഞങ്ങൾ 7:55 സൺഡേ ഞങ്ങൾ 7:55 PM നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. അപ്പൊ ഇന്നും നാളെ ലാലട്ടിന്റെ തകർപ്പിന്റെ എൻട്രി മാസത്തേക്ക് നമ്മളെല്ലാവരും കട്ട് വെയിറ്റിംഗാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് വി വി കഫേ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെയുള്ള നിങ്ങൾ ഇമെയിൽ അയക്കുക. അവർ ഇമെയിൽ അഡ്രസ് ഗൂസ് ലൈക്ക BBCafe@asian.world.tv.